മകളെ മാപ്പെന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ തീരുന്ന കാര്യമല്ല കഴിഞ്ഞ ദിവസം ആലുവയിൽ നടന്നത്. ഉത്തരവാദിത്തക്കുറവിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അരങ്ങേറിയത്. പോലീസിൻ്റെ മാത്രമല്ല, പോലീസ് അറിഞ്ഞു വന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ ഇത് മറ്റ് മൂന്ന് വകുപ്പുകളുടെയും പോലീസ് വകുപ്പിൻ്റെയും ഏകോപനത്തിൻ്റെ കുറവ് തന്നെയാണ്. അതിൽ തൊഴിൽ വകുപ്പിൻ്റെ മേലാളൻ അതിഥി തൊഴിലാളികളെ നിലയ്ക്ക് നിർത്തുമെന്ന മട്ടിൽ പീലാത്തോസ് കൈ കഴുകിയതുപോലെ നൈസായി കൈകഴുകി ഒഴിവാകുന്നത് കണ്ടു. അതിഥി തൊഴിലാളികൾ ഇവിടെ വന്ന് നല്ല അന്തസ്സായി കൊടുക്കുന്ന കൂലിക്കുള്ള പണിയെടുക്കുന്നു. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടെയാകും പൈങ്കിളിയെ എന്ന് പാടിപ്പാടി ഇവിടുത്തെ ഉൽപ്പാദനമെല്ലാം കല്ലത്താക്കി. അധ്വാനിച്ച കാശുകൊണ്ട് നാലു പേർക്ക് പണി കൊടുക്കാൻ ഒരു സ്ഥാപനം തുടങ്ങിയാൽ അവൻ ബൂർഷ്വായി. പിന്നെ അവനെ കുത്തിപ്പറിച്ച് ഒരു പരുവത്തിലാക്കിയാലേ തൊഴിലാളി സംഘടനകൾക്കൊരു സമാധാനം കിട്ടുകയുള്ളൂ. പിന്നെ ഉണ്ടായിരുന്നത് ചെറുകിട കർഷകരുടെ പറമ്പിൽ കിളയ്ക്കാനും കാടുവെട്ടാനും മരാമത്ത് പണിക്കുമൊക്കെ ഉണ്ടായിരുന്നവരാണ്. തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്ന് പണിയെടുക്കേണ്ടാത്ത രീതിയിലാക്കി. ക്രൈസ്തവ മിഷണറിമാർ വിദ്യാഭ്യാസത്തിന് നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഊന്നൽ നൽകിയതും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സർവ്വസാധാരണമാക്കിയതും എന്തെങ്കിലുമൊക്കെ പഠിച്ച് ജയിച്ച് പണിയെടുത്ത് ജീവിക്കാനായി യുവാക്കൾക്ക് അന്യദേശത്തേക്ക് ചേക്കേറാൻ ഒരു അവസരമായി. അപ്പോൾ പിന്നെ അതിഥി തൊഴിലാളികളെ രക്ഷയുള്ളൂ. നമ്മുടെ വീട്ടുവേല മുതൽ നാട്ടിലെ മരാമത്ത് പണിക്ക് വരെ, വൻ നഗരങ്ങളിൽ കാണുന്ന പ്രൗഢഗംഭീരമായ നിർമ്മിതികൾ മുതൽ പാലം, റോഡ് തുടങ്ങിയ വലിയ നിർമ്മിതികൾക്ക് വരെ മലയാളിയെ ആശ്രയിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു. പണ്ട് തമിഴർ, ഇപ്പോൾ ബംഗാളികളാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് മന്ത്രി ശിവൻകുട്ടി അവരുടെ മുതുകത്ത് കയറി ചവിട്ട് നാടകം കളിക്കാൻ നോക്കുന്നു. ഇവിടെ നടക്കുന്ന മിക്ക കൊള്ളരുതായ്മയ്ക്കും കാരണം അന്യ സംസ്ഥാന തൊഴിലാളികളാണെന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. കേരളത്തിൽ നടക്കുന്ന 98% ക്രിമിനൽ പ്രവർത്തനങ്ങളും ഇന്നാട്ടിൽ ജനിച്ചു വളർന്നവരുടേത് തന്നെയാണ്. ബാക്കി 1-2% മാത്രമാണ് അതിഥി തൊഴിലാളികളുടെ വക. അവരുടെ കുടിയേറ്റത്തിന് ആവശ്യത്തിനുള്ള നിയമങ്ങൾ ഇവിടെ ഉണ്ട്. അത് ഫലപ്രദമായി പ്രയോഗത്തിൽ വരുത്തുന്നില്ലെന്നതാണ് ഇവിടുത്തെ കുഴപ്പം. ഒരു അതിഥി തൊഴിലാളി ഇവിടെ എത്തുമ്പോൾ അവൻ്റെ പേര് രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യമുണ്ടോ? ഉണ്ടെങ്കിൽ അത് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇവിടെ സംവിധാനമുണ്ടോ? പരിശോധനയുടെ കാര്യം പറയുമ്പോഴാണ് അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉണ്ടെങ്കിലും ചില സമയത്ത് ചിഹ്നം ഇളകുമ്പോഴുള്ള പരിശോധനയൊഴിച്ച് ബാക്കി സമയം അവർ തപസ്സിന് പോവുകയാണ്. അതുപോട്ടെ, അതിഥി തൊഴിലാളികൾ വന്നിറങ്ങുമ്പോൾ രജിസ്ട്രേഷനെടുത്ത് ഒരു തിരിച്ചറിയൽ രേഖ നൽകിയാൽ 90% പ്രശ്നങ്ങളും അവസാനിപ്പിക്കാം. അതിന് പഞ്ചായത്തും വില്ലേജും പോലീസും തൊഴിൽ വകുപ്പും ഒന്നിച്ച് പ്രവർത്തിക്കണം. പോലീസിന് എന്തെല്ലാം കുറവുണ്ടെങ്കിലും അവരുടെ ജോലിഭാരം കാണാതെ പോകരുത്. അതുകൊണ്ട് അതിൻ്റെ ഭാരം അവരിൽ അടിച്ചേൽപ്പിക്കരുത്. അത് തൊഴിൽ വകുപ്പ് തന്നെ ഏറ്റെടുക്കണം. അവർ നൽകുന്ന വിവരങ്ങൾ അന്യ സംസ്ഥാനത്ത് പരിശോധിക്കാനുള്ള ചുമതല പോലീസിന് കൊടുക്കണം. പഞ്ചായത്തിനാണ് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം വേണ്ടത്. അടിസ്ഥാന ഘടകത്തിൽ ജനം ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധിയുടെ പേരാണ് പഞ്ചായത്ത് മെമ്പർ, അല്ലെങ്കിൽ കോർപ്പറേഷൻ മുനിസിപ്പൽ കൗൺസിലർമാർ. ഏറ്റവും കുറഞ്ഞ ഭൂവിസ്തൃതിയാണ് അവരുടെ പരിധിയിൽ വരുന്നത്. പ്രത്യേകിച്ച് മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയിൽ അവരവരുടെ പരിധിയിലുള്ള ഭൂമിയെയും അതിൻ്റെ ഉപയോഗവും അതിൻ്റെ ഉടമസ്ഥനെയും അറിയില്ലാത്തവരെ ആ സ്ഥാനത്തു നിന്ന് മാറ്റണം. അതിന് നിയമമുണ്ടാവണം. ആലുവയിലെ മാർക്കറ്റിൻ്റെ പിറകിൽ കുട്ടി മരിച്ചു കിടന്നിരുന്ന സ്ഥലം മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കേന്ദ്രമായിരുന്നുവെന്ന് ആലുവ മേൽപ്പാലം വഴി പോകുന്നവർക്ക് അറിയാൻ സാധിക്കില്ല. ആ മാർക്കറ്റിൽ വന്ന് പോകുന്നവർക്കറിയാം, അവിടെ പണിയെടുക്കുന്നവർക്കും അറിയാം. അവരറിഞ്ഞാൽ പോരാ, അവിടുത്തെ മുനിസിപ്പൽ കൗൺസിലർ കൂടി അറിഞ്ഞിരിക്കണം. അയാൾക്കത് അറിയില്ലെങ്കിൽ അയാൾ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. മുനിസിപ്പൽ കൗൺസിലറുടെ പ്രാഥമിക പണിയായിരുന്നു ഈ വിവരം മുനിസിപ്പാലിറ്റിയെയും പോലീസിനെയും അറിയിക്കുക എന്നത്. അയാളത് നടപ്പാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അയാളുടെ ജോലി അയാൾ ചെയ്തിട്ടില്ലെങ്കിൽ അയാളെ കൂടെ ഇതിൽ പ്രതിയാക്കണം. ഒരു കുറ്റം ചെയ്യാൻ അടിസ്ഥാന സൗകര്യം ഒരുക്കി കൊടുത്തതിന്, മറിച്ച് അയാൾ അത് മുനിസിപ്പാലിറ്റിയിലും പോലീസിലും അറിയിച്ചിട്ടും വേണ്ട നടപടി സ്വീകരിക്കാതിരുന്നതാണെങ്കിൽ അതിൽ ഉപേക്ഷ കാണിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇവിടെ ആർക്കും ഒരു കാര്യത്തിലും ഉത്തരവാദിത്വമില്ലെന്നത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. ഇന്ത്യയിലെ അടിസ്ഥാന സ്ഥാപനങ്ങളാണ് വില്ലേജ്, പോലീസ്, പഞ്ചായത്ത് തുടങ്ങിയവ. അവ തമ്മിൽ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഒരു ഏകോപനമുണ്ടായി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ 90% പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. അതിന് മുൻകൈ എടുക്കാത്ത വാർഡ് മെമ്പറെ തിരിച്ചു വിളിക്കാനോ പുറത്താക്കാനോ ഉള്ള നിയമം കൊണ്ടുവരണം. എന്നാലേ കാര്യങ്ങൾ ഉഷാറായിട്ട്
മുമ്പോട്ട് പോവുകയുള്ളൂ. പ്രതിപക്ഷ നേതാവിൻ്റെയൊക്കെ രോക്ഷം ഒന്ന് കാണേണ്ടതാണ്. അരുതാത്തത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അതിൽ നിങ്ങളും ഉത്തരവാദികളല്ലേ? നിങ്ങളുടെ സ്വന്തം ശിഷ്യൻ MLA അല്ലേ അവിടെയുള്ളത്? ദേശീയപാതയുടെ ഓരം ചേർന്ന ആലുവ ചന്തയ്ക്ക് പിറകിൽ ഇത്രയും വലിയ വിശാലമായ സ്ഥലം വ്യഭിചാരത്തിനും കൊലപാതകത്തിനുമൊക്കെ നീക്കിവെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടില്ലെന്ന് നടിക്കാനാകുമോ? പോരാഞ്ഞ ആലുവ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ആരാണ്? പരിണിതപ്രജ്ഞനായ നിങ്ങളുടെ ഗുരു. അവിടെ പോകാൻ പോലീസിന് ഭയമെങ്കിൽ, എക്സൈസിന് ഭയമെങ്കിൽ അവിടെയുള്ള ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണം. കയ്യൂക്കുള്ള നല്ല മിടുക്കന്മാരെ അവിടെ കൊണ്ടുവരണം. അടിച്ചൊതുക്കേണ്ടത് അടിച്ചു തന്നെ ഒതുക്കണം. വെട്ടാൻ പോകുന്ന പോത്തിനോട് വേദമോതിയിട്ട് ഒരു കാര്യവുമില്ല. VD സതീശനും കോൺഗ്രസും ഒന്നുകൂടി പിറകോട്ട് പോയി ഒന്ന് ചിന്തിച്ച് നോക്കണം. കേരളത്തെ മയക്കുമരുന്നിൻ്റെ കേന്ദ്രമാക്കിയത് ആരാണെന്ന്. 1996 തുടർഭരണം സ്വപ്നം കണ്ട് ചാരായം നിരോധിച്ച് വിശുദ്ധ പട്ടം നേടാൻ നോക്കിയിട്ട് ഊഞ്ഞാലാടിയ ആൻ്റണിയെ പൂവിട്ട് പൂജിക്കണം. 2013 എലിയെ തോൽപ്പിക്കാൻ ഇല്ലം ചുട്ടതുപോലെ VM സുധീരനെ തോൽപ്പിക്കാൻ ബാറുകൾ നിരോധിച്ച വിശുദ്ധ കുഞ്ഞുകുഞ്ഞിൻ്റെ ദൂരക്കാഴ്ചയില്ലായ്മയല്ലേ ഇവിടെ മയക്കുമരുന്ന് കേന്ദ്രമാക്കിയത്? അന്നത്തെ എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് ഇത് പലവട്ടം ചൂണ്ടിക്കാണിച്ചതല്ലേ? എന്നിട്ടെന്തായി? നിരോധിച്ചതെല്ലാം പിന്നെയും തുറന്നു. മയക്കുമരുന്ന് ആവശ്യത്തിന് വരവും തുടങ്ങി. ഇതിനെല്ലാം അവസരം ഉണ്ടാക്കി കൊടുക്കാൻ കൂടെ നിന്നിട്ട് ഭരണം കിട്ടാത്തതിൻ്റെ ചൊരുക്ക് ഇവിടെ എടുത്തിട്ട് അലക്കിയിട്ട് കാര്യമില്ല. പോലീസിനോടും എക്സൈസിനോടും ഒന്ന് പറയാം, മയക്കുമരുന്നുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇട്ടെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോകണം. വെറുതെ ജനത്തിന് പണിയുണ്ടാക്കരുത്.